നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. കോസ്റ്റ്യൂം ഡിസൈനറായ രോഷ്നി ദിനകർ ഇന്നലെ മുതൽ സംവിധായകയാണ്. 4 വർഷത്തോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് രോഷ്നിയുടെ കന്നിച്ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയത്തും അല്ലാതെയുമായി നിരവധി പ്രതിസന്ധികൾ ഉടലെടുത്തിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറികടന്നാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. ചിത്രത്തിലെ പാട്ടുകളും ട്രെയിലറിനുമടക്കം ഡിസ്ലൈക്കുകൾ കിട്ടുന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ റിലീസിനെത്തിയ സിനിമ മോശമില്ലാത്ത പ്രകടനം നടത്തിയിരിക്കുകയാണ്. ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് ഇങ്ങനെയാണ്. കന്നഡ തെലുങ്ക് തമിഴ് സിനിമാ രംഗത്ത് കോസ്റ്റ്യൂം ഡിസൈനറായി പ്രശസ്തിയായി മാറിയ ആളാണ് റോഷ്നി ദിനകർ. റോഷ്നിയുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു 6 ജൂലൈ തിയേറ്ററിലേക്ക് എത്തിയത്. ശങ്കർ രാമകൃഷ്ണൻ തിരക്കഥ ഒരുക്കിയ ചിത്രം റോഷ്നി ദിനകർ ഫിലിംസിന്റെ ബാനറിൽ ദിനകർ ഒവിയും റോഷ്നി ദിനകറും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോർച്ചുഗലിൽ നിന്നും ചിത്രീകരിച്ച സിനിമ ഒരു മെലോ ഡ്രാമയാണ്. പൃഥ്വിരാജിന്റെയും പാർവതിയുടെയും ഈ വർഷത്തെ ആദ്യ സിനിമയായിട്ടാണ് മൈ സ്റ്റോറി എത്തിയിരിക്കുന്നത്. എന്നതിന്റെ മൊയ്തീൻ ഹിറ്റായതിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന സിനിമ കൂടിയാണിത്. ഇവർക്കൊപ്പം ഗണേഷ് വെങ്കിട്ട് രാമൻ, സണ്ണി വെയിൻ, മനോജ് കെ ജയൻ, സഞ്ജു ശിവറ, മണിയംപിള്ള രാജു തുടങ്ങിയ നിരവധി താരങ്ങളും സിനിമയിലുണ്ട്. ബി കെ ഹരിനാരായണൻ വരികളെഴുതി ഷാൻ റഹ്മാൻ സംഗീതം പകർന്ന 7 പാട്ടുകളാണ് സിനിമയിലുള്ളത്. അതും പ്രേക്ഷകരെ സ്വാധീനിച്ചിരുന്നു. പോർച്ചുഗലിൽ നിന്നും നടക്കുന്ന കഥയിൽ പൃഥ്വിരാജും പാർവതിയും സിനിമാ താരങ്ങളെ തന്നെയാണ് അഭിനയിക്കുന്നത്. ഇരുവർക്കും ഇടയിലുണ്ടാവുന്ന തീവ്ര പ്രണയവും അതിനുശേഷം ഉണ്ടാവുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. 20 വർഷം മുൻപ് നടക്കുന്ന കഥയാണ് സിനിമയിലൂടെ പറയുന്നതും. മൈ സ്റ്റോറിയിൽ പൃഥ്വിയുടെയും പാർവതിയുടെയും ഗംഭീര പ്രകടനമായിരുന്നു അഭിപ്രായം വന്നുകൊണ്ടിരിക്കുകയാണ്. ഡീഗ്രേഡിംഗ് ഭീഷണി നിലനിൽക്കുന്ന സിനിമയാണെങ്കിലും നല്ല സിനിമയെ സ്വീകരിക്കാൻ പ്രേക്ഷകർക്ക് മടിയില്ല. അതിനാൽ മൈ സ്റ്റോറിയുടെ പ്രകടനം മോശമാവില്ല. മികച്ച തുടക്കം കിട്ടിയ സിനിമ കളക്ഷനും തരംഗമാവും. കേരളത്തിലും സംസ്ഥാനത്തിനും പുറത്തും ഇന്നലെ തന്നെ സിനിമ റിലീസിനെത്തിയിരുന്നു. കൊച്ചി മൾട്ടിപ്ലക്സിലും ഗംഭീര സ്വീകരണമായിരുന്നു. റിലീസ് ദിവസം 22 ഷോകളായിരുന്നു മൈ സ്റ്റോറിക്ക് ലഭിച്ചിരുന്നത്. അതിൽ നിന്നും 3.95 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം. ഫോറം കേരള പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ആദ്യ ദിനം കേരളത്തിൽ നിന്ന് ചിത്രം എത്ര നേടിയെന്ന് അണിയർ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ചിത്രം 90 ലക്ഷത്തിനും 1.4 കോടിക്കും ഇടയിൽ നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. ഇന്നലെ നടന്ന ഫിഫ വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.